Hi friends, welcome back to our channel. We will mark the blouse. അപ്പോൾ ബ്ലൗസിൽ എങ്ങനെയാണ് നമുക്കിത് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ബ്ലൗസ് ഇതുപോലെ സെൻറ്ററിൽ മടക്കി കൊടുക്കണം. നമ്മൾ ബാക്ക് സൈഡാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കാരണം എപ്പോഴും നമ്മൾ ഡിസൈൻ ബ്ലൗസിൽ ഡിസൈൻ ചെയ്യുമ്പോൾ സ്ലീവിലും ബാക്ക് സൈഡിലുമാണ് നമ്മൾ കൂടുതൽ ഡിസൈൻ കൊടുക്കുന്നത്. പിന്നീട് കൊടുക്കുക ഫ്രണ്ടിൽ നെക്കിലും ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ബാക്ക് സൈഡ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്രയാണ് വേണ്ടത് അത് നമുക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ 2.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇറക്കം. ഇത് ബാക്ക് സൈഡ് ആയതുകൊണ്ട് ബ്ലൗസിൽ എപ്പോഴും നമ്മൾ ഫ്രണ്ടിനെക്കാട്ടിലും കൂടുതൽ ഇറക്കം കൊടുക്കുന്നത് ബാക്ക് സൈഡിനാവും. പ്രത്യേകിച്ച് ഹിന്ദുസൊക്കെ ബാക്ക് സൈഡിനാണ് കൂടുതൽ ഇറക്കം കൊടുക്കുക. അപ്പോൾ ബാക്ക് സൈഡ് ഞാനിവിടെ ഒരു 7.5 ഇഞ്ചസ് കൊടുത്തിട്ടുണ്ട്. അത് മാർക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ഏത് ഷേപ്പിലാണ് നമുക്ക് നെക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിലേക്ക് നമുക്കിത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ സർക്കിളിലാണ് എടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഷോൾഡറാണ്. ഇവിടെ എൻ്റെ ഷോൾഡർ 7 ഇഞ്ചസ് ആണ്. അപ്പോൾ നമ്മൾ 7 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യാം. 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇനി നമുക്ക് ആം ഹോൾ അടയാളപ്പെടുത്തണം. ആം ഹോൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ ആദ്യം വരച്ചെടുത്തതിന് ശേഷം ഒരു ബോക്സ് രൂപത്തിൽ വരച്ചെടുക്കുക. പിന്നെ നമുക്കത് റൗണ്ട് ഷേപ്പിലാക്കിയെടുത്താൽ മതി. ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയെടുത്താൽ നമുക്ക് ആം ഹോൾ വരയ്ക്കാം. ഇനി നമുക്ക് താഴെ ബോഡി പാർട്ടാണ് വരച്ചെടുക്കേണ്ടത്. അവിടെ ഇതുപോലെ വരച്ചാൽ മതി. അത് ഓരോ നമ്മുടെ അളവിനനുസരിച്ച് വരയ്ക്കുക. ഇവിടെ എപ്പോഴും മുകളിനെക്കാട്ടിലും വീതി കുറവായിരിക്കും താഴെ ഭാഗത്ത്. അതുപോലെ വരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത എല്ലാ ഭാഗവും നല്ല കട്ടിയായിട്ട് ഒന്നും കൂടെ വരച്ചെടുക്കുക. ഇപ്പോൾ ഇത്രയും പോർഷനാണ് നമുക്കിവിടെ വർക്ക് ചെയ്യാൻ ഉള്ളത്. അപ്പോൾ ഇനി നമ്മളിത് കട്ടിയായി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലേക്ക് ഇതുപോലെ മടക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മളിത് വരച്ചത് ഒരു സൈഡിലും മാത്രമേ നമ്മൾ വരച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് മറ്റേ സൈഡിലും കൂടെ വരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് മടക്കിയിട്ട് നന്നായി കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നിവർത്തുമ്പോൾ കണ്ടോ ഈ ഒരു നമ്മളാ വരച്ചത് ഇങ്ങോട്ട് പകർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിലൂടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടല്ലോ ഇതുപോലെയാണ് നമ്മൾ ബാക്ക് സൈഡ് വരച്ചെടുക്കുന്നത്. ഇതാണ് നെക്ക് വരുന്നത്. ഇപ്പോൾ നെക്കിനും അതേപോലെ ഷോൾഡറിൻ്റെ സൈഡിലെല്ലാം നമ്മൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം വർക്ക് ചെയ്തെടുക്കാൻ. കാരണം നമുക്കവിടെ ക്രോസ് പീസ് വെച്ചിട്ട് നെക്കിനൊക്കെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആം ഹോളിനായാലും ഷോൾഡറിനായാലും നെക്കിനായാലും കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു ചെറിയൊരു സ്പേസ് വിട്ടിട്ട് ഒരു 1.5 ഇഞ്ചോളം സ്പേസ് വിട്ടിട്ട് വേണം നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ. ഇനി സ്റ്റോൺ വർക്കോ ബീഡ്സ് വർക്കോ ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്യുന്നതാവും ഏറ്റവും നല്ലത്. എസ്പെഷ്യലി നെക്കിന് അല്ലെങ്കിൽ നമ്മൾ ഹാൻഡ് സ്റ്റിച്ച് കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ബാക്ക് സൈഡാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടാണ്. ഫ്രണ്ട് ഭാഗത്ത് ഇതാ ഇതുപോലെ നമുക്ക് നേരത്തെ ബാക്ക് സൈഡ് ചെയ്ത പോലെ തന്നെ നമ്മൾ ക്ലോത്ത് മടക്കി കൊടുക്കുക. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ നെക്ക് അടയാളപ്പെടുത്തുക. ഒരു 2.5 ആണ്. പിന്നെ ഫ്രണ്ട് സൈഡിൽ നെക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ഇതുപോലെ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അതൊരു ബോക്സ് രൂപത്തിലാക്കിയതിന് ശേഷം നമുക്ക് നെക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കാം.
ബാക്കിൽ ചെയ്ത പോലെ തന്നെ സർക്കിളിലാണ് ഫ്രണ്ടും ഷേപ്പ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മളുടെ ഷോൾഡർ മാർ അടയാളപ്പെടുത്തി കൊടുക്കാം, പിന്നെ ആം ഹോൾ വരച്ച് കൊടുക്കാം. ഇതെല്ലാം ബാക്ക് ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ ഭാഗങ്ങളും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും കൃത്യമായിട്ടുള്ളൊരു അളവിലൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്, ജസ്റ്റ് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം അളവിലിങ്ങനെ ചെയ്യുകയാണ്, അല്ലാതെ ഇതൊന്നും ഒരു കൃത്യമായിട്ടുള്ള അളവല്ല. ഇപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത എല്ലാ പോർഷനും ഒന്ന് കട്ടിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക, ഒരു പ്രാവശ്യം കൂടി അതിൻ്റെ മുകളിൽ വരഞ്ഞു കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്ത അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് ഇത് പകർത്തി കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടല്ലോ, ഇതുപോലെ അത് പകർന്നു കിട്ടും. ഇനി നമുക്ക് നെക്കും ആം ഹോളും ഫ്രണ്ടിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള എല്ലാ പോർഷൻസും നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഇത് നമ്മൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ നെക്കിൻ്റെ ചുറ്റുമാണ് നമുക്കിവിടെ വർക്ക് ചെയ്യേണ്ടി വരിക. എംബ്രോയിഡറി ആയാലും സ്റ്റോൺ വർക്കായാലും ബീഡ് വർക്കായാലും നമുക്ക് ചെയ്യേണ്ടി വരുന്നത് നെക്കിന് ചുറ്റും മാത്രമാണ്. അപ്പോൾ എപ്പോഴും നമുക്ക് സെൻറ്ററിൽ ഇത് കട്ട് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് അവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതുപോലെ തന്നെ നെക്കിനും ഷോൾഡറിൻ്റെ അവിടെയൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം വിട്ടുകൊടുത്തിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. ഇതാ ഇതുപോലെ ചെറിയൊരു സ്പേസ് വിട്ടു കൊടുത്താൽ മതിയാവും, ഒരു അര ഇഞ്ചോളം സ്പേസ് കൊടുത്താൽ മതിയാവും നമുക്ക് സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് സ്ലീവാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്ലീവിന് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ സ്ലീവിന് നമ്മൾ ഈ ബോർഡർ വരുന്ന ഭാഗത്താണ് സ്ലീവിന് എടുക്കുന്നത്. അപ്പോൾ സ്ലീവിന് ഇതാ ഇതുപോലെ ക്ലോത്ത് സെൻറ്ററിൽ മടക്കിയ രണ്ട് ക്ലോത്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ രണ്ട് സൈഡാണിത്, ഈ ബ്ലൗസ് പീസിന് രണ്ട് സൈഡാണ്. അതിതുപോലെ സെൻറ്ററിൽ മടക്കി കൊടുക്കുക. സെൻറ്ററിൽ മടക്കി കൊടുത്തിട്ട് നമുക്കിവിടെ എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത്രയും ലെങ്ത്ത് നമുക്കെടുക്കാം. ഇവിടെ എൻ്റെ സ്ലീവിൻ്റെ ഇറക്കം ഇവിടെ എടുക്കുന്നത് ഒരു 6 ഇഞ്ചാണ്. പിന്നെ 6 ഇഞ്ചാകുമ്പോൾ നമുക്കൊരു 7.5 ഇഞ്ച് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതുപോലെ സ്ലീവിന് നമ്മൾ വെട്ടുന്ന അതേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇനി ഇത് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ നല്ല നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ നല്ല കട്ടിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മറ്റേ സൈഡിലേക്ക് പകർത്തിയെടുക്കാം. ഇതാ ഇതുപോലെ എടുത്തിട്ട് മടക്കി കൊടുത്ത് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് സ്ലീവ് കംപ്ലീറ്റ് വരച്ചെടുക്കാം. ഇനി ഈ സ്ലീവിൽ ഈ ഒരു പോർഷനിലാണ് നമുക്ക് എംബ്രോയിഡറി ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ചുരിദാറിൽ എങ്ങനെയാണ് നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്നത്, നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്.
ഇപ്പോൾ നമ്മൾ നേരത്തെ ബ്ലൗസിലൊക്കെ ചെയ്തതുപോലെ തന്നെ നെക്കും ആം ഹോളും നമ്മുടെ ബോഡി പാർട്ടും, അതായത് ഷേപ്പ് എല്ലാം നമുക്ക് അടയാളപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഭാഗത്താണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ആം ഹോളിൻ്റെയും നെക്കിൻ്റെയൊക്കെ ഇടയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ താഴെ ഭാഗത്ത് നമുക്ക് സ്ലീവിന് കിട്ടും. താഴെ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ബ്ലൗസിന് ചെയ്ത പോലെ തന്നെ സ്ലീവ് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഏകദേശ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. ഇതൊരു 3 മീറ്റർ ക്ലോത്ത് എടുക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ താഴെ ഭാഗത്ത് കിട്ടും. ഇനി 2.5 ഇഞ്ചാണ് ക്ലോത്ത് എടുക്കുന്നതെങ്കിൽ സ്ലീവ് നമുക്ക് സൈഡിലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ക്ലോത്തിൽ സ്ലീവ് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനുള്ളിൽ എവിടെയാണ് ഡിസൈൻ ചെയ്യേണ്ടത് അവിടെ ചെയ്തെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.